गुड मॉर्निंग ऑल एल जीक्स पीएससी अकादमी वीडियो स्वागत नाम पढ़ा मलयाल नमक पीएससी परीक्ष मलया पत् मार्का मलया टॉपिक्स ऐपिका घटकपदम घटकपदम वाक्य अुसरी टॉपिक अब अदान नाम पढ़ा अब नमुक स्टार्ट ईर सड़कपदम अटकपद चेर वरिद्ध वाक्य सेंटे अटकपदम चेरते पढ़ी अब एस सी आर टी टेक्स्ट कुछ घटकपद अणकण अगर कुछ अब नमुक पे पढ़ी शेष पढ़ी चल वाकल इन विपुलीच अगले क्यों कूड़े पढ़ी पा नमुक स्टार्ट क्लास मे आदमी चानल का अलग ना चानल का सब्सक्रैबाने चानल सब्सक्रैब लाइक शेयर अब ना टेलीग्राम चानल कूड़ी जोई अब नमुक स्टार्ट घटकपदम आदमी तेरे एंण घटकपदम पर अदायर वाक अलग सेंटनस तमिल कूटियोजिपा घटकपदम पर ओके अदायदा फ्रेंड्स अब नाम रामन राजु आदान घटकपदम पर घटकपद डीटेल अंबे ना बेसिकाइट कुछ क्यों अदाय शब्द ई शब्द प्रधानमंत्री रिच्छे वाचक अाचकम द्योतकम द्योतक सपरेट वी नाल गति घटक व्याक्षेप केवल इतने घटक पढ़ी अब या घटक अटकपदम पर नी कंजन अदी घटकपदम पर कूट चेरक वाक नोक उम अनंतर अलग इन कुरे कुरचू उम्मो अनंतर अलग घटकपदान ई घटकपद प्रत्येक घटकपदम प्रत्येक अर्थम अलग अर्थमी अब ना सेंटनसी कणक्ट पूर्ण अर्थम कटू अदी घटकपदम पर पढ़ी घटकपदम मनसो ना शब्द से प्रधानमंत्री रिच्छे वाचकम द्योतक वाचकमें सेंटनस अर्थवत् सेंटनस अत्रे वाचक द्योतक ई द्योतक नाल क्लासीफाई गति घटक व्याक्षेप केवलम अब अटक घटकपद पढ़ी अब इन एन घटकपदम नोक वाक्य घटकपदम नमुक परीक्ष टॉपिकाणलो मलया नोकी इवे रु सेंट आद सेंटनसुसरी जीवन स्वयं रूपये आद्य सेंटनसुसरी जीवन स्वयं रूपये रामा सेंट नोकी देशुसरी जीवन स्वयं रूपये ई रु सेंट घटकपदम उपयोगी नमुक उन्नी साधी जीवन स्वयं रूपये शब्द शब्द अदान घटकपदम परीक्ष सेंट घटकपदम चेरते अलग वाक अब इन पे नमुक पढ़ी अब कल जीवन स्वयं रूपये आदुसरी जीवन स्वयं रूपये रामा घटकपदम यूस कल अुसरी जीवन स्वयं रूपये इत्र मनसो इन नमुक कुछ सेंटनस कूड़े घटकपदम उपयोगी एने वो नोक इन अड़ एक्सापि नोक रु सेंट अपकड़ अगने कहिजु आपकड़ अगने कहिजु आदि सेंटनस रामा अन वाला परिभ्रम रु सेंटनस
ഇതില് നമ്മൾ ഘടകപദം ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ആ ഒന്നാമത്തെ അപകടം അങ്ങനെ കഴിഞ്ഞുവെങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞു ഘടകപദം എങ്കിലും വന്നല്ലോ അപ്പോൾ ആ ഒന്നാമത്തെ അപകടം അങ്ങനെ കഴിഞ്ഞുവെങ്കിലും അയാളുടെ മനസ്സിൽ വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് സെന്റൻസ് തന്നിട്ട് ഘടകപദം യൂസ് ചെയ്ത് അത് ഒരുമിക്കുന്നു മനസ്സിലായല്ലോ പരീക്ഷയിൽ വരുന്നത് ഇങ്ങനെ പല രീതിയിൽ കൂട്ടി യോജിപ്പിച്ച് തരും പക്ഷെ എന്താണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഘടകപദം വരണം രണ്ടാമത്തെ കാര്യം എന്താണ് സെന്റൻസിന്റെ അർത്ഥവും മാറിപ്പോകരുത് ഈ രണ്ട് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോഴുള്ള സെന്റൻസിലും കിട്ടണം നോക്കിയേ ആ ഒന്നാമത്തെ അപകടം അങ്ങനെ കഴിഞ്ഞു അപ്പോഴും അയാളുടെ മനസ്സിൽ വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു അപ്പം ആ ഒന്നാമത്തെ അപകടം അങ്ങനെ കഴിഞ്ഞു വെങ്കിലും എങ്കിലും എന്നതുള്ളതാണ് ഘടകപദം അയാളുടെ മനസ്സിൽ വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു മനസ്സിലായല്ലോ ഇനി അടുത്തത് നോക്കാം നേരം സന്ധ്യയാകാറായിരുന്നു അടുത്ത സെന്റൻസ് പീടികയിൽ നല്ല തിരക്കായിരുന്നു ഇപ്പൊ ഘടകപദം യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ നേരം സന്ധ്യയാകാറായിരുന്നിട്ടും ട്ടുംന്നുള്ളത് വന്നു പീടികയിൽ നല്ല തിരക്കായിരുന്നു കിട്ടിയല്ലോ നേരം സന്ധ്യയാകാറായിരുന്നു ആദ്യത്തെ സെന്റൻസ് രണ്ടാമത്തെ സെന്റൻസ് പീടികയിൽ നല്ല തിരക്കായിരുന്നു ഓക്കെ അപ്പൊ അത് ഘടകപദം യൂസ് ചെയ്ത് പറയുമ്പോൾ നേരം സന്ധ്യയാകാറായിരുന്നിട്ടും പീടികയിൽ നല്ല തിരക്കായിരുന്നു ഘടകപദം എവിടാണ് വന്നതെന്ന് കിട്ടിയല്ലോ പത്രെ ഇനി അടുത്ത സെന്റൻസ് രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു അടുത്ത സെന്റൻസ് എന്താണ് ചൂട് കുറഞ്ഞില്ല രാത്രിയില് നല്ല മഴയുണ്ടായിരുന്നു നെക്സ്റ്റ് സെന്റൻസ് ചൂട് കുറഞ്ഞില്ല അപ്പൊ ഘടകപദം യൂസ് ചെയ്ത് പറയുമ്പോൾ രാത്രിയിൽ നല്ല മഴയുണ്ട് നല്ലാന്നും കൂടിയുണ്ട് രാത്രിയില് നല്ല മഴയുണ്ടായിരുന്നിട്ടും ചൂട് കുറഞ്ഞില്ല ഉണ്ടായിരുന്നിട്ടും വന്നാണ്ടോ ഇത്രേ ഉള്ളു കാര്യം ഇനി അടുത്തത് ഇന്ന് ഉത്തരവിറങ്ങും ആദ്യത്തെ സെന്റൻസ് ആണ് ഇന്ന് ഉത്തരവിറങ്ങും രണ്ടാമത്തെ സെന്റൻസ് ചിലപ്പോൾ നാളെ ഉത്തരവിറങ്ങും അപ്പൊ എങ്ങനെയാണ് ഘടകപദം യൂസ് ചെയ്ത് പറയുന്നത് ഇന്നോ നാളെയോ അപ്പൊ ഇവിടെ ഏത് വന്നു ഘടകപദം ഓ എന്നുള്ള ശബ്ദം വന്നു അല്ലെ അപ്പൊ ഇന്നോ നാളെയോ ഉത്തരവിറങ്ങും മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ ഘടകപദം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നോട്ട്സ് ഒന്ന് എഴുതിയെടുക്കുക അതിനുശേഷം ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ കൂടെ എഴുതി വെക്കുക ഇപ്പൊ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും പക്ഷെ നമ്മൾ പിന്നീട് അതൊന്നും നോക്കിയില്ല ചിലപ്പോൾ അങ്ങ് മറന്നു പോകും അല്ലെ പരീക്ഷയിൽ അടുക്കാറാകുമ്പോൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം അപ്പൊ അറിയാൻ എല്ലാവർക്കും എക്സാം ഒക്കെ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് അപ്പൊ നമുക്ക് മലയാളം ഇംഗ്ലീഷ് മാത്സ് എല്ലാ മേഖലകളിലും മാർക്ക് സ്കോർ ചെയ്യണം ജി കെയിലൊക്കെ സ്കോർ ചെയ്ത് കറണ്ട് അഫയേഴ്സിലൊക്കെ സ്കോർ ചെയ്താൽ മാത്രമേ മുന്നിലെത്താൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അപ്പൊ മനസ്സിലായല്ലോ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ വിട്ടാലും ബാക്കിയുള്ളത് എന്താണ് അത് പഠിച്ച് നോട്ടൊക്കെ എഴുതി റെഡിയാക്കി വെക്കും പഠിച്ചെടുക്കും അപ്പൊ എത്രയും കിട്ടിയല്ലോ നമുക്ക് കുറച്ച് എക്സാമ്പിൾ കൂടെ നോക്കാം അതിനുശേഷം എസ് സി ആർ ടി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ചേർത്തുള്ളതല്ല അല്ലാതെയുള്ള ഘടകപദങ്ങൾ കുറച്ചും കൂടെ നോക്കാം നമുക്ക് അടുത്ത രണ്ട് സെന്റൻസ് നോക്കാം ആദ്യത്തെ സെന്റൻസ് അവൻ നന്നായി പരിശ്രമിച്ചു രണ്ടാമത്തെ സെന്റൻസ് അവന് വിജയിക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ ഇതിൽ ഘടകപദം യൂസ് ചെയ്ത് ഒരുമിക്കുമ്പോൾ എങ്ങനെ വരും അവൻ നന്നായി പരിശ്രമിച്ചുവെങ്കിലും അവന് വിജയിക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ ഇവിടെ വന്ന ഘടകപദം ഏതാണ് എങ്കിലും ചിലപ്പോ ഒരു പക്ഷെ തരുന്ന പരീക്ഷയിൽ ഇങ്ങനെ ചോദിക്കാം രണ്ട് സെന്റൻസ് തന്നിട്ട് അത് ഘടകപദം ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നതും തരാം അല്ലെങ്കിൽ ഒറ്റ ഒരു സെന്റൻസിൽ ഘടകപദം യൂസ് ചെയ്തിട്ടുള്ളതും തരാം എന്നിട്ട് ചോദിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഘടകപദം ഏതാണ് അപ്പൊ ഘടകപദം എന്താണെന്ന് ഒരു പ്രാവശ്യം പോലും നോക്കാത്ത ആൾക്ക് ഈ എങ്കിലും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചതെന്നൊന്നും മനസ്സിലാവില്ല അപ്പൊ അവൻ നന്നായി പരിശ്രമിച്ചുവെങ്കിലും അവന് വിജയിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ എങ്കിലും എന്നുള്ളതാണ് ഘടകപദം ഇനി അടുത്തത് എന്റെ ചിന്തകളിൽ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നില്ല ആദ്യത്തെ സെന്റൻസ് ആണ് രണ്ടാമത്തത് എന്റെ ചിന്തകളിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നില്ല ഇതില് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് പറയുമ്പോൾ എന്റെ ചിന്തകളിൽ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ഉണ്ടായിരുന്നില്ല വന്നിരിക്കുന്ന ഘടകപദം ഏതാണ് എന്നുള്ള ശബ്ദം ഘടകപദമാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്റെ ചിന്തകളിൽ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതും കൂടെ നോട്ട് ചെയ്യുക ബാക്കി കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ നോക്കിക്കേ ആദ്യത്തേത് വെണ്ണക്കണ്ണൻ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്
നിസ്സാരമെന്ന് മാർക്ക് പോകും. ഇവിടെ നോക്കിക്കുക, വെണ്ണക്കണ്ണൻ. അപ്പൊ വെണ്ണ പ്രിയനായ കണ്ണനാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും വെണ്ണ നിറം പോലുള്ള വെണ്ണയുടെ പോലെ വെളുത്ത നിറമുള്ള കണ്ണൻ, വെണ്ണ പോലുള്ള കണ്ണൻ, അങ്ങനെ പലതും വരും. പക്ഷെ അതെല്ലാം തെറ്റാണ്. വെണ്ണ പ്രിയനായ കണ്ണനാണ് ഇതിനെ എഴുതുമ്പോൾ. എങ്ങനെ വരും? വെണ്ണക്കണ്ണൻ, വെണ്ണ പ്രിയനായ കണ്ണൻ. അടുത്ത് നോക്കിക്കുക, പല്ലവപുടം. പല്ലവപുടം എന്ന് പറഞ്ഞാൽ പല്ലവത്തിന്റെ പുടം. ദലമർമരം, ദലമർമരം, ദലങ്ങളുടെ മർമരം. താരാജാലം, താരങ്ങളുടെ ജാലം. അടുത്തത് സംഗീതധാര. എന്താണ് സംഗീതമായ ധാര എന്നൊന്നുമല്ല, സംഗീതത്തിന്റെ ധാര. അടുത്തത് ഭൗമം, ഭൗമം, ഭൂമിയെ സംബന്ധിച്ച. അടുത്തത് വെള്ളില വള്ളി. വെള്ളില പോലുള്ള വള്ളി എന്നൊന്നുമല്ല, അതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വെള്ളി, വെള്ളിലയുടെ വള്ളി എന്നൊക്കെ വരും. അതല്ല, വെള്ളിലകളുടെ വള്ളി കേട്ടോ, വെള്ളിലകളുടെ വള്ളി എന്നാണ്. പച്ചിലകൾ, പച്ച നിറത്തിലുള്ള ഇലകൾ. അടുത്തത് പൂപ്പൊടി, പൂവിന്റെ പൊടി എന്നൊന്നുമല്ല, പൂവിലെ പൊടി എന്നാണ് എഴുതേണ്ടത്. പട്ടിലകൾ, പട്ടുപോലുള്ള ഇലകൾ. ഇത്രയും നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. വെണ്ണക്കണ്ണൻ, വെണ്ണ പ്രിയനാകുന്ന പ്രിയനായ കണ്ണൻ. പല്ലവപുടം, പല്ലവത്തിന്റെ പുടം. വെണ്ണക്കണ്ണൻ, വെണ്ണ പ്രിയനായ കണ്ണൻ. പല്ലവപുടം, പല്ലവത്തിന്റെ പുടം. ദലമർമരം, ദലങ്ങളുടെ മർമരം. താരാജാലം, താരങ്ങളുടെ ജാലം. ആലോലവായു, ആലോലമായ വായു. സംഗീതധാര, സംഗീതത്തിന്റെ ധാര. ഭൗമം, ഭൂമിയെ സംബന്ധിച്ച. വെള്ളില വള്ളി, വെള്ളിലകളുടെ വള്ളി. പച്ചിലകൾ, പച്ച നിറത്തിലുള്ള ഇലകള്. പൂമ്പൊടി, പൂവിലെ പൊടി. പട്ടിലകൾ, പട്ടുപോലുള്ള ഇലകൾ. ഇപ്പൊ ഇത്രയും നോട്ട് ചെയ്യുക, അതിനുശേഷം ബാക്കിയും കൂടെ നമുക്കൊന്ന് നോക്കാം. അടുത്തായിട്ടുള്ളത് പവിഴച്ചുണ്ട്, പവിഴം പോലുള്ള ചുണ്ട്. ജയഘോഷം, ജയത്തിന്റെ ഘോഷം. പവിഴച്ചുണ്ട്, പവിഴം പോലുള്ള ചുണ്ട്. ജയഘോഷം, ജയത്തിന്റെ ഘോഷം. സത്യാഗ്രഹം, സത്യത്തെ ഗ്രഹിക്കൽ. രക്തസാക്ഷി, രക്തസാക്ഷികൾ. രക്തസാക്ഷി എന്താണ്? രക്തസാക്ഷികളെ ഓർക്കുന്നതിനും, രക്തത്തിന്റെ സാക്ഷിന്നോ അങ്ങനെ പലതും നമ്മുടെ വായിൽ ഉത്തരമായിട്ട് വരും. പക്ഷെ രക്തസാക്ഷികളെ ഓർക്കുന്നതിനും, കണ്ടോ, അവിടെ അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് തെറ്റിപ്പോകും. അപ്പൊ ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ ദേശത്തോട് അഭിമാനമുള്ളയാളാണ് ദേശാഭിമാനി. ദൃഢനിശ്ചയം, ദൃഢമായ നിശ്ചയം. വികാരാധീനൻ, വികാരത്തിന് അധീനൻ. കലാകേന്ദ്രം, കലയുടെ കേന്ദ്രം. ദീപവിധാനം, ദീപങ്ങളുടെ വിധാനം. നാടകകല, നാടകം എന്ന കലയാണ്, അല്ലാതെ നാടകത്തിന്റെ കലയൊന്നുമല്ല, നാടകം എന്ന കല. സാംക്രമിക രോഗം, സാംക്രമികമായ രോഗം. സാഹസ പ്രവൃത്തി, സാഹസികമായ പ്രവൃത്തി. ഇപ്പൊ ഇത്രയും നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. പവിഴച്ചുണ്ട്, പവിഴം പോലുള്ള ചുണ്ട്. ജയഘോഷം, ജയത്തിന്റെ ഘോഷം. സത്യാഗ്രഹം, സത്യാഗ്രഹ, സത്യത്തെ ഗ്രഹിക്കൽ. രക്തസാക്ഷി, രക്തസാക്ഷികളെ ഓർക്കുന്ന ദിനം. ദേശാഭിമാനി, ദേശത്തോട് അഭിമാനമുള്ളയാൾ. നെക്സ്റ്റ് ദൃഢനിശ്ചയം, ദൃഢമായ നിശ്ചയം. വികാരാധീനൻ, വികാരത്തിന് അധീനൻ. കലാകേന്ദ്രം, കലയുടെ കേന്ദ്രം. ദീപവിധാനം, ദീപങ്ങളുടെ വിധാനം. നാടകകല, നാടകം എന്ന കല. സാംക്രമിക രോഗം, സാംക്രമികമായ രോഗം. അടുത്തത് സാഹസ പ്രവൃത്തി, സാഹസികമായ പ്രവൃത്തി. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതൊക്കെ തന്നെ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഇനി സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് സമയം ഒട്ടും ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം, വായിക്കണം. പക്ഷെ അതുപോലെ തന്നെ വീഡിയോ പ്ലേ ചെയ്ത് കേട്ടാലും മതി. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടെങ്കിൽ പിന്നെയും അല്ലെങ്കിൽ ആ വീഡിയോ തന്നെ വീണ്ടും കേൾക്കുക. ഓക്കെ, അപ്പൊ കുറച്ച് കൂടെ ഉണ്ട്, അപ്പൊ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് വഴിയോര കാഴ്ചകൾ, വഴിയോരത്തെ കാഴ്ചകൾ. സ്നേഹപ്പൊരുൾ, സ്നേഹത്തിന്റെ പൊരുൾ. ദേശാഭിമാനി, ദേശത്തോടെ അഭിമാനമുള്ളയാള്. നമ്മൾ പറഞ്ഞാൽ തോന്നുന്നു ദൃഢനിശ്ചയം, ദൃഢമായ നിശ്ചയം. കലാകേന്ദ്രം, കലയുടെ കേന്ദ്രം. ദീപവിധാനം, ദീപങ്ങളുടെ വിധാനം. വഴിയോര കാഴ്ചകൾ, വഴിയോരത്തെ കാഴ്ചകൾ. സ്നേഹപ്പൊരുൾ, സ്നേഹത്തിന്റെ പൊരുൾ. ദേശാഭിമാനി, ദേശത്തോടെ അഭിമാനമുള്ളയാൾ. ദൃഢനിശ്ചയം, ദൃഢമായ നിശ്ചയം.
കലാകേന്ദ്രം കലയുടെ കേന്ദ്രം നെക്സ്റ്റ് ദീപവിധാനം ദീപങ്ങളുടെ വിധാനം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ കടകപദം എന്താണെന്ന് നോക്കി കടകപദം ചേർത്ത് വരുന്ന വാക്യങ്ങൾ നോക്കി അതുപോലെ തന്നെ കടകപദം അതായത് അത് വിശദീകരിച്ച് ഇങ്ങനെ എഴുതുന്ന ഈ തരത്തിലുള്ള എസ്സിആർടിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് അതും നോക്കി ഇപ്പോ ഇത്രയും തയ്യാറാക്കിയതിനു ശേഷം ഇനി നിങ്ങൾ കൂടുതലായിട്ട് ഇനി ചെയ്യേണ്ടത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇപ്പൊ കടകപദങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ ഈ ഭാഗം ഒന്ന് സെറ്റായി ഓക്കെ ആണല്ലോ അപ്പൊ ഇതോടുകൂടി ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും